ഫാമിലിയൊക്കെ വന്ന് കാണാനായിട്ട് അങ്ങനെ താല്പര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. സ്റ്റേറ്റ് ബോർഡും നാഷണൽ ബോർഡും ഒക്കെ അതിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ. ഒരു ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള സിനിമയാണ്. അതായത് ക്യാരക്ടർ ഫോക്കസ് ചെയ്താണ് ഫുൾ സിനിമ പോകുന്നത്. അങ്ങനെ ഒരു നമ്മൾ സാധാരണ കാണുന്ന കൂടെ ഒരുപാട് ബീജിയം അങ്ങനെയൊന്നും ഇല്ല. ലൈക് പ്യുവർലി ആൾക്കാരുടെ ഇമോഷൻസ് അങ്ങനെ അവർക്ക് ഭയങ്കര ഫോക്കസ് ചെയ്തെടുത്തേക്കുന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സ്ലോ പേസ്ഡ് പടമാണ്, പക്ഷേ ആൾക്കാരെയൊക്കെ ഭയങ്കര, അതായത് ഓരോ മനുഷ്യന്മാരെ ഭയങ്കര ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല മെസ്സേജ് അഡിക്ഷനെ പറ്റിയിട്ടാണ്. ആ ഒരു അഡിക്റ്റ് പോകുന്ന പല സ്റ്റേജ്, അപ്പോൾ നമ്മളെ സ്പിരിറ്റ് കണ്ടിട്ടുള്ള പോയിട്ട് ഇതൊരു ഒരു അഡിക്റ്റിനെ ഫുള്ളി ഫോളോ ചെയ്ത് അവരുടെ ഫാമിലി ലൈഫ് എങ്ങനെയാണ് മാറിയത്, അവരുടെ മൊത്തം ജീവിതം എങ്ങനെയാണ് മാറുന്നത്, അപ്പോൾ അഡിക്ഷനായിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്ന അങ്ങനെ കുറേ സ്റ്റേജ് കാണിച്ചിരിക്കുന്ന സിനിമ. ട്രൂ സ്റ്റോറി ആണെന്ന് അറിയില്ല, ഞാൻ ജസ്റ്റ് ഞാൻ ഇന്ന് ബുക്ക് മൈ ഷോയിൽ കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ആയിരുന്നു, കൊണ്ടുവന്ന് കണ്ടതാണ്. ലാഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിട്ട്, അതായത് ഒരുപാട് സിനിമ അങ്ങനെ ഡ്രമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല. ഒരു അഡിക്റ്റ് തന്നെ പല സ്റ്റേജിൽ കൂടെ പോകുന്ന കാണിക്കുന്നത്, അപ്പോൾ ഭയങ്കര സ്ലോ പേസ്ഡാണ് സിനിമ പോകുന്നത്. അപ്പോൾ ആ ഒരു ഹ്യൂമൻ എലമെൻറ്റ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കാണാം. അല്ലാതെ നമുക്കൊരു ഫാസ്റ്റ് പേസ്ഡ് സിനിമ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ലാഗ് അടിക്കും, ഒരു എലമെൻറ്റ് ഓഫ് ലാഗ് അടിക്കും. ഫാമിലി ഓഡിയൻസ് എനിക്കറിയില്ല, എനിക്ക് ഫാമിലിയൊക്കെ വന്ന് കാണാനായിട്ട് അങ്ങനെ താല്പര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ സിനിമ ഇതേ കൂട്ട് ഈ ഒരു സ്ലോ പേസ്ഡ് സിനിമയായിട്ട് അങ്ങനെ കണ്ട് ശീലമുള്ള ആൾക്കാർക്കാണെങ്കിൽ മേ ബി ഇഷ്ടപ്പെടുക. വയലൻസ് അങ്ങനെയാണ്. പടം മൊത്തത്തിൽ എനിക്കിഷ്ടപ്പെട്ടു. ഇംഗ്ലീഷിൽ ബ്രോക്ക് ബാക്ക് മൗണ്ടൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു ആ ഒരു സ്ലോ പേസ്ഡ് ആയിട്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ നമുക്കത് അങ്ങനെയുള്ള സിനിമ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടും. കംപ്ലീറ്റ്ലി ഡ്രാമ ബേസ്ഡ് പടം. ഒരു വുമൺ ആൻഡ് സ്ട്രഗിൾസ്, ആ സ്ട്രഗിളിൽ നിന്ന് എങ്ങനെ ഷി റൈസസ് ബാക്ക് ഫ്രം ഹർ ഡിഫീറ്റ്സ് ആൻഡ് തിരികെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ടൈപ്പ് ഒരു മൂവി. ഒരു ഒരു പക്ക ഒരു വുമൺ സെൻട്രിക് ഒരു ഡ്രാമ മൂവി. വളരെ സിമ്പിൾ സ്റ്റോറി. ഇതുപോലത്തെ മൂവീസ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ആൻഡ്രിയ റൈസ്ബറോ എന്ന് പറഞ്ഞിട്ട് ആക്ടർ, ഇച്ചിരി ക്രിറ്റിക്കലി അക്ലീംഡ് ഒരു ആക്ടറാണ്. അവർ ഒരുപാട് സീരീസിലും മറ്റേതിലൊക്കെ അവാർഡൊക്കെ ജയിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഒരു നല്ലൊരു പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുക, അവരുടെ നല്ല എൻഗേജിങ് പെർഫോമൻസ് ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാം. ബേസിക്കലി സ്റ്റോറി ഈസ് അബൌട്ട് ഹൗ ദിസ് വുമൺ ലെസ്ലി വിൻസ് ഒരു ലോട്ടറി. ഒരു നിയർലി $200,000 ലോട്ടറി ജയിക്കുന്നു. ബട്ട് ബിക്കോസ് ഓഫ് എ ഡ്രിങ്കിങ് പ്രോബ്ലം, ഭയങ്കര ഒരു ഹൈലി ആൽക്കഹോളിക്കായ ഒരു സ്ത്രീ എങ്ങനെ അവരുടെ ജീവിതം അത് കാരണം തൊലഞ്ഞു പോകുന്നു, കിട്ടിയ പൈസ എല്ലാം നഷ്ടപ്പെടുന്നു. അതിൻ്റെ ബേസിസിൽ പോകുന്ന ഒരു സിനിമയാണ്. പറഞ്ഞ പോലെ വളരെ ഒരു ഹാർഡ് കോർ ഡ്രാമ. ഞാൻ എന്ന് പറഞ്ഞൊരു അഗെയിൻ ഒരു വേൾഡ് സിനിമ ജോണറിൽ പെടുത്താൻ പറ്റുന്ന ഒരു മൂവി. നമ്മളിവിടുത്തെ മലയാളം സിനിമയിൽ പറയുകയാണെങ്കിൽ ആർട്ട് സിനിമ എന്ന് പറയാൻ പറ്റും. പക്ഷേ എന്നാലും ഒരു പെർഫോമൻസ് കണ്ട് മടുത്തെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരുപാട് റിപ്പറ്റേറ്റീവ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് പുതിയതായിട്ടൊന്നുമില്ല. ഈ ഒരു ക്യാരക്ടർ ഇപ്പം ആൻഡ്രിയ എന്ന് പറഞ്ഞ ഈ ആക്ടറിന് വേണ്ടി ടെയ്ലർ മെയ്ഡ് ഒരു മൂവി എന്ന് പറയാം. ചിലപ്പം ഏതെങ്കിലും നമ്മൾ നമ്മളെ സ്റ്റാർസൊക്കെ കാണുമല്ലോ, മേ ബി നോട്ട് ഇൻ ദ ബെസ്റ്റ്, ബട്ട് ഇവിടെ ചില ആൾക്കാർക്ക് അവാർഡ് കിട്ടണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആർട്ട് സിനിമയെ പോയി ഭയങ്കര ഗനഗംഭീര പെർഫോമൻസ് നൽകിയിട്ട് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ അതിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ മേ ബി അങ്ങനെ അയക്കാം. പക്ഷേ അതാ പറഞ്ഞൊരു ഒരു സർപ്രൈസിങ് എലിമെൻറ്റ് അങ്ങനെ ആസ് സച്ച് ഒന്നുമില്ല. ഹൈലി ഒരു ക്യാരക്ടർ ഡ്രിവൺ, ഒരു പെർഫോമൻസ് ഡ്രിവൺ ഒരു സിനിമയാണ്. മെസ്സേജ് ഉണ്ടോയെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി എങ്ങനെ ഒരു ആൽക്കഹോൾ ഗോസ് ഔട്ട് ഓഫ് കൺട്രോൾ, എങ്ങനെ ഒരാളുടെ ജീവിതം ഇറസ്പെക്റ്റീവ് വെദർ ഇറ്റ്സ് വുമൺ ഓർ മാൻ, ജീവിതം എങ്ങനെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പറ്റും, പേഴ്സണൽ ജീവിതത്തിന് എങ്ങനെ ബാധിക്കുന്നതും കൂടെ പറയുന്നുണ്ട്. പക്ഷേ തക്ക സമയത്ത് സപ്പോർട്ട് സിസ്റ്റത്തിന് ആൾക്കാർ വരികയാണെങ്കിൽ മേ ബി ഫ്രണ്ട്സ് അയക്കാം, ഫാമിലി അയക്കാം, റിലേറ്റീവ്സ് അയക്കാം. ആണെങ്കിൽ മേ ബി ഇങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പം ഒരു സെക്കൻഡ് ചാൻസ് അല്ലെങ്കിൽ മേ ബി ഈവൻ തേർഡ് ചാൻസ് ജീവിതത്തിൽ കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു സിനിമ തന്നെയാണ്.